അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ബിസിനസ് എൻജിൻ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇത് ഉപകാരപ്രദമാകും. എന്തെന്ന് വെച്ചാൽ, ചുമ, കഫക്കെട്ട്, ജലദോഷം, പനി എന്നിവയ്ക്കുള്ള ഒരു ചികിത്സ രീതിയാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്കത് വീട്ടിൽ വെച്ച് തന്നെ അതിന് വേണ്ട മരുന്നുകളുണ്ടാക്കാം. അത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം. ഈ ചികിത്സാ രീതിക്ക് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ട സാധനമാണ് ഒന്ന് കാട്ടുതേൻ. നല്ല തേനായിരിക്കണം. നമ്മൾ കടകളിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടാണ്ട് പല കുപ്പിയിലൊക്കെ നിറച്ച് വരുന്നത് ഒറിജിനൽ ആണ് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അതിൻ്റേതായ ആളുകളെടുത്ത് തന്നെ അത് മേടിച്ചിട്ട് അത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു കുപ്പി നമ്മൾ വീട്ടിൽ എടുത്തു വെക്കണപ്പോൾ നന്നാവും. അതുപോലെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയും ചീരുള്ളിയാണ്. ഇത് മൂന്നും നമ്മുടെ വീടുകളിൽ ഈ അസുഖത്തിന്, ഈ പനി കഫക്കെട്ട് പോലുള്ള ഇതിന് എപ്പോഴും നമ്മൾ വീടുകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലേക്കൊരു ഇഞ്ചിൻ്റെ കഷ്ണം കൂടി വേണം. അപ്പോൾ ഇഞ്ചിൻ്റെ കഷ്ണമാണിത്. നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് കഫക്കെട്ടിനും ചുമക്കുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ടീസ്പൂണ് ചെറിയ ഉള്ളിയുടെ നീര് വേണം. അപ്പോൾ നമ്മൾ അതിന് ഇത് ഇടിക്കുകയാണ്, ചതക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായി ചതച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ കഫക്കെട്ടിനുള്ള ചെറിയ ഉള്ളിയുടെ നീരാണിത്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു ടീസ്പൂണ് തേനും വേണം. അപ്പോൾ ഒരു ടീസ്പൂണ് തേന് നമ്മൾ ഒഴിക്കും. ഇത് നല്ലവണ്ണം മിക്സാക്കുക. അപ്പോൾ ഇത് കഫക്കെട്ടിനും ചുമക്കുള്ളതാണ്. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഫക്കെട്ടിനും ജലദോഷത്തിനും എടുത്ത പോലെ തന്നെ ഒരു ടീസ്പൂണ് തേനും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചീരുള്ളിയുടെ നീരും നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ എന്നിട്ട് പനിക്കുള്ളതാണ്, ഇത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പനിക്കുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെറുനാരങ്ങ ഒരു ടീസ്പൂണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ടീസ്പൂണിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് മിക്സാക്കിയിട്ട് ഇളക്കുക. അപ്പോൾ കഫക്കെട്ടിനും ജലദോഷത്തിനുള്ളതാണ് ഇത്. പനിക്ക് ഉള്ളതാണ് ഇത്. ഇതിൽ നമ്മൾ ചേർത്തത് പനിക്ക് ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ തേനും. ഇതിൽ നമ്മൾ തേനും ചീരുള്ളിയും ചെറിയ ഉള്ളിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇത് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് പനിക്കുള്ളതാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ തേനും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും. അപ്പോൾ ഈ മൂന്ന് സാധനമാണ് നമ്മൾ പനിക്കെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേനും ഓരോ ടീസ്പൂൺ വെച്ചാൽ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ കഫക്കെട്ട് മാറുന്നില്ലെങ്കിൽ, ചുമയും കഫക്കെട്ടും പോകുന്നില്ലെങ്കിൽ ലേശം ഇഞ്ചി നീര് ചേർത്തിട്ട് തേനിൽ ഇളക്കി കൊടുക്കുക. തേനിൽ ചേർത്ത് കൊടുക്കുക. ഇത് മൂന്ന് നമ്മൾ ചെയ്യേണ്ടി മൂന്ന് നേരം ഇത് കൊടുക്കണം. അപ്പോൾ ഇത് മൂന്ന് നേരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാനുള്ളത് ആവി പിടിക്കുന്നതാണ്. കുട്ടികൾക്ക് ഈ മരുന്നുകൾ മൂന്ന് നേരം കൊടുക്കുന്നതിനോടൊപ്പം മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരമായിട്ട് നിങ്ങൾ ആവി പിടിപ്പിക്കണം. അപ്പോൾ ആവി പിടിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വേണമെന്നുള്ളതാണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്കിതിന് ആവി പിടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം വേണം. അപ്പോൾ ഇഞ്ചി കഷ്ണം ചതച്ചിട്ട് നമുക്കതിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഇഞ്ചി കഷ്ണം ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് തുളസിൻ്റെ ഇല ഇടണം. തുളസി നിങ്ങൾ കാണുന്നുണ്ടാവും, തുളസിൻ്റെ ഇലയാണത്. അതും ചതക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഇനി ചേർക്കേണ്ടത് പനിക്കുറുക്ക എന്ന് പറഞ്ഞ സാധനമാണ്. അത് അതിൻ്റെ ഇല കണ്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് ചതക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആ രണ്ട് സാധനം ഇട്ടുണ്ട്, പനിക്കുറുക്കയും അതുപോലെ തന്നെ തുളസിൻ്റെ ഇലയും. ഒരു 2 ടീസ്പൂൺ കല്ലുപ്പ്. പൊടിയുപ്പ് ആഡ് ചെയ്യരുത്, കല്ലുപ്പ് മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുക. അത് മിക്സാക്കുക. അതുപോലെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും നല്ലം തിളച്ച് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ലം തിളച്ചിട്ടുണ്ട്. നല്ലം തിളക്കണം കേട്ടോ, 2 മിനിറ്റിലേറെ തിളക്കണം. ഓക്കെ. അപ്പം നമുക്ക് ലേശം വിക്സ് വേണം. ലേശം മതി കേട്ടോ, കൂടുതലിടാൻ പാടില്ല. ലേശം ഒരു ആവി കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആവി പിടിപ്പിക്കുകയാണ്. ഒരു 3 മിനിറ്റാണ് നമുക്ക് ആവി കൊള്ളിക്കേണ്ടത്. 2 വയസ്സിനും 3 വയസ്സിനും 4 വയസ്സിനൊക്കെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ പുതപ്പിട്ട് മൂടേണ്ട ആവശ്യം വരില്ല. ആ പാത്രത്തിനെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഒരു പാള കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ അങ്ങനെ വീതം കൊടുത്താൽ മതി. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിറഞ്ഞ് നോക്കാം. അപ്പോൾ എൻ്റെ മുഖമൊക്കെ വേർത്തിട്ടുണ്ട് നിങ്ങൾ കാണുണ്ടാവും. അപ്പോൾ ഈ കഫമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ്ട് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ എൻ്റെ മുഖത്തിന് തന്നെ നമുക്ക് തന്നെ ഒരു ആശ്വാസം കിട്ടും ഈ ആവിളിക്കുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വീതം കൊടുത്താൽ അവരുടെ ഇങ്ങനെ ശ്രദ്ധിക്കാം. വേണമെങ്കിൽ പുതപ്പ് ചെറുതായിട്ട് 1 മിനിറ്റൊക്കെ നമുക്ക് മൂടിയിടാം. വേണമെങ്കിൽ ഇങ്ങനെ വീതം കൊടുത്താൽ അവരങ്ങനെ ശ്രദ്ധിച്ചോളും. കഫം വേഗം ഇറങ്ങിപ്പോൾ വേണ്ടിയിലേക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ റെസ്വക്ക് ചെറിയൊരു ചുമയുണ്ട്. അപ്പോൾ മാറി വരികയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ഞങ്ങൾ ഈ രീതിയിൽ കൂടെ ചെയ്തപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ട് വളരെയധികം കൂടുതലുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഞങ്ങളിത് ചെയ്തപ്പോൾ അവിടുന്ന് മാറി വളരെ ക്ലിയറായി. പിന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കൊടുത്താൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും. മൂർജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ റെസ്വക്ക് കൊടുക്കുകയാണ്. ഇത് തേനും ചീരി ചെറിയ ഉള്ളിയുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാം. ഇങ്ങനെ 3 നേരം നിങ്ങൾ കൊടുക്കുക. കഫക്കെട്ടിനൊക്കെ വളരെയധികം ഉപകാരപ്രദമാകും. പിന്നെ പ്രത്യേകിച്ച് തേനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കും ഇത് കുടിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ കുട്ടികൾ ഞാൻ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കാട്ടിത്തരാനുണ്ടായ സാഹചര്യം, ഞങ്ങൾക്കിത് നല്ല റിസൾട്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ കൊറോണ കാലത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ വളരെയധികം പേടിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് ചുമ അത് പനിയൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ ഇത് ചെയ്യാം. തുടക്കത്തിൽ ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ കുറച്ച് മൂർജിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക.
എന്തായാലും ഉറപ്പായിട്ട് മാറും. ഞങ്ങളൊരു 6 മാസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഇതുണ്ടാകും, നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഈ ചികിത്സാരീതിയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഇത് മാറും, ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കി. നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ടാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചികിത്സാരീതിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് നടന്നാൽ ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ പുലർത്തും. അപ്പോൾ എല്ലാവർക്കും ഇൻഷാ അള്ളാ വീണ്ടും കാണാം.